പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ മൂത്തച്ഛൻ്റെ കൂടെയാണുള്ളത്. മൂത്തച്ഛൻ്റെ കാടഫാമിലാണുള്ളത്. നമുക്ക് ഈ കാടഫാമിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം. വരുന്നത് ഓഫീസും കാര്യമൊക്കെ അവിടെയാണ്. ഇവിടുന്ന് സപ്ലൈ ചെയ്യാണ് ഓട്ടോയില് ഓരോ ഭാഗത്ത്. അവിടുന്ന് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നമ്മളിത് കൊണ്ടുവന്നിട്ട് ഇതില് അവിടുന്ന് നമ്മള് കാട് മക്കൾ ഇവിടെ എത്തി കഴിഞ്ഞാല് നമ്മള് ഈ ബോർഡർ ബോർഡർ എന്ന് പറയുമ്പോ ഇങ്ങനെ തകര ഷീറ്റ് വെച്ചിട്ട് വളച്ചിട്ട് ഇതുപോലെ ക്ലിപ്പ് വെച്ച് കൊടുക്കും. പിന്നെ 10,000 കാലക്കാര് നിശ്ചിത ഇതാക്കിട്ട് അതില് പേപ്പർ വിരിക്കാം. ആദ്യം ഫസ്റ്റില് പേപ്പർ വിരിച്ചു കഴിഞ്ഞിട്ട് അതില് തളിപ്പിച്ച് ആറിയ വെള്ളത്തിൽ തണുത്ത വെള്ളമാണോ തണുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഗ്ലൂക്കോസ് പൊടി ഇട്ട് കലക്കണം. ഗ്ലൂക്കോസ് ഫസ്റ്റ് കൊടുക്കുക. 30 രൂപയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് 50 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. കലക്കിയിട്ട് ആ വെള്ളം ഫസ്റ്റ് വരുമ്പോൾ ഒലി കൊടുക്കണം. അത് കൊടുത്ത് അതിൻ്റെ ക്ഷീണം അവിടുന്ന് വന്ന ക്ഷീണം അതിനോട് മാറും. അപ്പോൾ അവിടുന്ന് വെള്ളമൊന്നും കൊടുക്കൂല. അതൊന്നും കൊടുക്കും. അത് നേരെ വിരിഞ്ഞിട്ട് നേരെ തമിഴ്നാടിനോട് വരിക. വിരിഞ്ഞ് നേരെ വണ്ടിയിലേക്കാണ് വരുന്നത്. എടുത്ത് തമിഴ് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുന്നാണ് ഒരിക്കൽ വെള്ളം കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ ഈ പാത്രമാണ് വെള്ളത്തിൻ്റെ പാത്രം. ഇതിൽ വെള്ളം ആക്കിയിട്ട് കമത്തി തിളപ്പിച്ച് ആരെ വെള്ളത്തിൽ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കുക. ഇത് നമ്മൾ ഈ പേപ്പറിൽ റൗണ്ട് വെക്കും. ഫസ്റ്റിൽ ഒരു വെള്ളം കൊടുക്കുക. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തീറ്റ മിക്സിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കണം. പൊടിച്ചിങ്ങനെ ബദറിയിടുക. മിക്സിയിട്ട് പൊടിക്കണല്ലേ. പിന്നെ 2 ദിവസം നമ്മൾ പൊടിച്ചതിനെ കൊടുക്കണം. പിന്നെ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചൂട് വേണ്ടേ? ഫസ്റ്റ് നമ്മൾ വരുമ്പോഴത്തേനെ കലം കത്തിച്ച് റെഡിയാക്കണം. ഇതാണ് കലം അല്ലേ? കലം ഇതില് കരിയിട്ടുണ്ട്. അതില് കരി ഇട്ടിട്ട് തീ കൊടുക്കുക. മണ്ണെണ്ണ തീ കൊടുത്തിട്ട് കരി നല്ല കരി കണലായതിന്റെ ശേഷം അതിന്റെ മോളെ മൂടി വെച്ചിട്ട് അടിയിൽ റിങ് വെക്കുക. ശരി, റിങ് വെച്ച് അതിന്റെ മോളെ വെക്കുക. ഇതിപ്പോ നമ്മള് കരണ്ട് ലാഭിക്കാൻ വേണ്ടിട്ടല്ലേ ബൾബ് വെച്ച്. കരണ്ട് പറയില്ല ഇതില്. 1,000 കാലക്ക് ഒരു കലം കരണ്ട് പറയില്ല. ആ ചൂടാ കിട്ടേണ്ടി. എന്നാ ഞമ്മള് ഇതിലിപ്പോ എത്ര കാടുണ്ടാവും? ഇതിൽ 1,000 കാടാ. അപ്പൊ ഒരു കലം. പിന്നെ ബൾബ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കാൻ. ബൾബ് ഞമ്മക്ക് ലാഭം കിട്ടാൻ വേണ്ടി മക്കള് ചാതക്കാൻ വേണ്ടിട്ടാ. ഇതിലിപ്പോ 4 ബൾബ് ഉണ്ട് അല്ലേ? 4 ബൾബ് 3 ബൾബ് 3 ബൾബ് ഇട്ട് കൊടുക്കും. ഈ വെളിച്ചം ഞമ്മക്ക് ഇവർക്ക് ചൂട് വേണ്ടി 5 ദിവസമാണ്. 5 ദിവസം ബൾബ് ഇട്ട് അതിന്റെ അടുത്ത് വന്ന് റൗണ്ട് നിക്കും. ഈ മക്കള് വന്ന ഉടനെ മക്കൾ വന്ന് റൗണ്ട് നിക്കുമ്പോ ഞമ്മൾ എന്ത് ചെയ്യണം? ഇത് 1 മോളൊന്ന് കേറി ഇങ്ങനെ അടിയത്തെ ചത്തുപോകും. അതായത് നമ്മൾ കൈയോണ്ട് ഇങ്ങനെ അടക്കി വെക്കണം റൗണ്ട് നടന്നിട്ട്. ഈ 5 ദിവസം 5 ദിവസം വേണ്ട. ഒരു ഏകദേശം ഒരു 2 ദിവസം നല്ലോണം അളക്കണം. മറ്റൊക്കെ ചത്തുപോകും. അപ്പൊ 2 ദിവസം നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇത് 4ാം ദിവസമാണ്. ഇന്ന് ഞമ്മക്ക് എന്തോ പേപ്പർ എടുത്ത് ഇങ്ങനെ കൊടഞ്ഞ് ഇങ്ങനെ നടന്നാലും മതി. ഒരു ഇങ്ങനെ വിട്ടുപോകും. അങ്ങനെ കൂട്ടം കൂടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ തീറ്റ 2 ദിവസം കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ തീറ്റ ഈ പാത്രം അതിന്റെ മോളെ വെച്ച ഈ പാത്രം ഈ പാത്രം വെച്ചിട്ട് തീറ്റ നിറച്ചു കൊടുക്കുക. ആ തീറ്റ ഫുള്ളായി നിൽക്കണേ. പച്ച കുറഞ്ഞ് തീർന്നു പോയി അതിന്റെ ഉള്ളൂടെ കയറി ചത്തുപോകും. തീറ്റ ഫുള്ള് തീറ്റ ഏകദേശം 3/4 ഭാഗം തീറ്റ തീർന്നു പോയത് പച്ച തീർന്നു പോയിന്റെ ഒരു അതിന്റെ അടിയുടെ കയറിയിട്ട് ചത്തുപോകും. ഇതിപ്പോ പിടിച്ചു പോണ എത്ര ദിവസം? 18 ദിവസം മുതല് 23 ദിവസത്തിന്റെ ഉള്ളിൽ പിടിച്ചു പോകും. അതിന്റെ ഉള്ളിൽ ഇതിന് 2ാം ദിവസം തൊട്ട് ഒരു മരുന്ന് കൊടുക്കണ്ടേ. ടോണിക്ക് കാണിച്ചു തരാം. ഇതാണ് ടോണിക്. ഓൾ തന്നെ ടോണിക്. അത് ഇത് കൊടുക്കും 2 ദിവസം മുതല് 5 ദിവസം വരെ. 2ാം ദിവസം തൊട്ട് 5ാം ദിവസം വരെ ഇത് 5 ദിവസം അത് കൊടുക്കണ്ടേ. അത് കൊടുത്തതിന്റെ ശേഷം ഇത് കൊടുക്കേണ്ട വിധം എന്ന് പറഞ്ഞാല് 1 ലിറ്ററിലേക്ക് 1 മില്ലി ഒരു ലിറ്ററിലേക്ക് മില്ലി ഇത് വെച്ച് കൊടുക്കണം. പിന്നീട് പോലെ ഒരു മരുന്ന് തരുന്നുണ്ട്. അതെന്താ സംഭവം നമുക്ക് അറിയില്ല. ഒരു തരുവാണ്, ഒരു കുപ്പിയിലാക്കി കൊണ്ടുവരാണ്. ഇതിപ്പോ നമ്മള് ഇറക്കുമല്ലോ. അവരെ സാധനം നമുക്ക് വളർത്തി കൊടുക്കണേന് നമുക്ക് ഒരു കാടക്ക് ഇത്ര. ഇതെന്താ മരുന്ന് പോലെയാണ്? ലിവർട്ടോണിക് എന്നാണ്. അറ്റക്ക് വരാതക്കാന് വളർത്തേക്കുള്ളൂ. അപ്പൊ ഈ 2 മരുന്നുള്ളൂ അല്ലേ? 2 മരുന്ന്. അങ്ങനെ 23ാം ദിവസം പൊടിച്ചു പോകും. നമ്മൾ തീറ്റ വെള്ളം പിന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെയൊക്കെ ആക്കുക. പിന്നെ നമ്മൾ ബോർഡർ ഒഴിവാക്കും. 5-6 ദിവസമായാല്
പിന്നെ കാറ്റൊക്കെ വരും, പിന്നെ നിരന്ന് കിടക്കും. ഇതിലിപ്പോ ഇതിപ്പോ എത്ര സ്ഥലം ഉണ്ടാവും, എത്ര സ്ക്വയർ ഫീറ്റ് പോലെ ആണോ? ഇതില് നാലായിരത്തഞ്ഞൂറ് കാട പോകുന്നുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് അറിയോ? നാലായിരത്തഞ്ഞൂറ് കാട, അഥവാ ഒരു കോഴി നിക്കുന്നത് നാല് കാടൊക്കെ നിക്കാനാ. മെയിൻ സീറ്റ് ഇട്ടതിന്റെ ദിവസം ഇത് കിട്ടണം. ചൂട്, ഓവർ ചൂട്, ഓവർ തണുപ്പ് രണ്ടും പറ്റും. വേനൽക്കാലത്ത് നമ്മൾ ഫാൻ വെച്ചെടുക്കേണ്ടി വരും. വേനൽക്കാലത്ത് ഓവർ ചൂട് ചൂട് വരും. എന്നാൽ ഇതാ ഇപ്പം മിതമായ ചൂട്, ഇനി ആ ചൂടാധികം അതിനെങ്കിലും ചത്തുപോകും. അപ്പൊ ഫാൻ ഇട്ട് കൊടുക്കണം അല്ലേ? ഇഷ്ടം, നമ്മൾ ഒന്നും നോക്കണ്ടില്ല. ഇതിങ്ങനെ താത്തി വെച്ച് കൊടുക്കും. ഇങ്ങനെ ഇപ്പൊ പൊന്തിച്ച് വെച്ചാണല്ലേ? ഇപ്പൊ പൊന്തിച്ച് വെച്ചതാണ്. മക്കളാവത് പറ്റൂല. കാട പത്ത് ദിവസത്തിന് ശേഷം ഇത് ഇങ്ങനെ താത്തി വെക്കുക. ഇഷ്ടം ഇവിടെ കെട്ടണം. നമ്മൾ വെള്ളം ഇങ്ങനെ കെട്ടി കഴിഞ്ഞാലും കാടക്ക് എത്തൂല വെള്ളം കുടിക്കാന്. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഇതാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് സംഭവം. ഈ സാധനം ഇങ്ങനെ ലൂസാക്കി കൊടുത്താൽ, ലൂസാക്കുന്ന ചെയ്ത് ഇങ്ങനെ താണു പോകും. ആയോട്ട് പൈപ്പ് നമ്മൾ എത്ര നീളം വേണ്ടിട്ട് അതിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി കെട്ടിയിടണം. ബാക്കി മടക്കി ഇങ്ങനെ കെട്ടിയില്ല. ആവശ്യത്തിന് എത്ര നീളം വേണ്ടി വെച്ചാൽ എത്ര എടുത്തിട്ട്. ഇപ്പൊ വെള്ളം ഓണാണ്, വെള്ളം ഓണാണ്. വെള്ളം കുടിക്കണേനുസരിച്ച് ഇങ്ങനെ ഇറങ്ങൂലേ? വെള്ളം ഓണാണ്. വെള്ളം മോണാക്കണേ വെള്ളം ഓണല്ല. വെള്ളം ഇങ്ങനെ നമ്മൾ ഇവിടെ വെള്ളം ഇവിടെ വരെ ഒന്നിക്കുണ്ടാവും. ആ കെട്ട് കഴിച്ചു, ഈ കെട്ട് കഴിക്കണം. പ്രത്യേക വാൾവ് കൊടുത്തത് അവിടെ, ആ വാൾവ് തൊക്കം ഇവിടെ വെള്ളത്തുള്ളൂ. ഈ കെട്ട് കഴിച്ചാൽ വെള്ളം ഇങ്ങനെ ഒന്നിതിൽ ചാടും. അതൊരു ലിമിറ്റഡ് ചാടുള്ളൂ. ചാടാൻ ഇതാ അതിന്റെ സിസ്റ്റം. ഇത് ഈ സാധനം അല്ലല്ല, ഇതിന്റെ ഈ ഇതിന്റെ അടിയിൽ ഇത് ലെവലിൽ നിൽക്കാനുള്ള വെള്ളം ഇതിൽ പറഞ്ഞാദ്യം. ഇത് ലെവലിൽ നിൽക്കണേ ഇതില് ഈ കട്ടിങ് വരെ വെള്ളം ഒഴിച്ചിട്ട് ഇത് തിരിച്ച് ഈ മേൽ കുടിക്കുന്ന ശേഷം ഇതാണ് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ പൂട്ടൊന്നും വേണ്ട, വെള്ളം തുറന്നിട്ട് ഇഷ്ടം പോലെ വെള്ളം വരില്ലേ? ആ വെള്ളം വന്നു കഴിഞ്ഞാല് ഈ സാധനം വെള്ളം പോലെ ഇതിങ്ങനെ പൊന്തി നിൽക്കും. ഇതിങ്ങനെ താവണ അനുസരിച്ച് ഇത് ടൈറ്റ് ആവും. ഈ വെള്ളം പിന്നെ ഇതിന്റെ ഉള്ളൂടെയാണ്. വെള്ളം വന്ന് ഇതിൽ ചാടും. അത് ചാടി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒരു പാകമാകുമ്പോൾ നിൽക്കും. ഇത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന, ഇത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതാ അല്ലേ? കൂട്ടൽ കുറക്കലോ? ആ വെള്ളം കൂട്ടുക കുറക്കുക എന്നുള്ള സാധനം വെച്ചാല് അഡ്ജസ്റ്റ്മെന്റ് ഇത് വരാം. ഇത് മുറുക്കുന്നതനുസരിച്ച് വെള്ളം കൂടുതൽ വരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.